ഇത്രയും നാളും ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാണകക്കുഴിയായിരുന്നു. അങ്ങനെ എന്നെ കളിയാക്കുന്നു വേണ്ട, കഴിവില്ലാത്ത കഴുതുകളെ കളിയാക്കിയെ പറ്റൂ. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സന്തോഷ് പണ്ഡിറ്റ് മണ്ടനാണ്. ടാടാടാ, തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഞാൻ തിളച്ച ചായ ഒഴിക്കും. അല്ലെങ്കിൽ ബോധപൂർവം മണ്ടൻ ചമഞ്ഞ് ബാക്കിയുള്ളവരെ മണ്ടരാക്കുക. നിക്കണ്ട സാറേ, നമുക്ക് പോകാം. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല ഉമ്മരാ, പോയാ ഈ വക വെടിക്കെട്ടുമായിട്ട് അയാൾ പുറകെ വരും. നമുക്ക് ഒരുപാട് സിനിമയ്ക്ക് 100, 125, 150 കൊല്ലത്തെ ചരിത്രം നമ്മളിപ്പോ പറയുന്നു. നാണം ഞാൻ തൊണ്ണെടുത്ത് പന്നിട്ടെന്താ കാര്യം? ഈ നാണപ്പിന് ഇത്തിരി നാണം കുറവാടാ, മാറി. ഇത്രയും ചരിത്രത്തിൽ കൂടെ കടന്നു വന്ന മഹാന്മാരായ ആൾക്കാരില്ലേ, അവരെന്താ ചെയ്തെന്നൊന്നും മനസ്സിലാക്കണ്ട. എനിക്കൊരു കാര്യം ചോദിക്കേണ്ടി വരും. ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നു 18 വർഷം പഠിക്കണം, 20 വർഷം പഠിക്കണം, സാറി ഇത്രയൊക്കെ പഠിച്ചിട്ട് 95% പൊട്ടി നാറുകയാണല്ലോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇത്രയൊക്കെ പഠിച്ച സംവിധായകരുടെ സിനിമ 95% പൊട്ടി നാറുകയാണല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ പഠിച്ചാലല്ലോ ആവും. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറയട്ടെ ജനങ്ങൾക്ക്. ഞാൻ പറയട്ടെ സാർ, ഇവിടെ ഇപ്പൊ മലയാള സിനിമ പ്രസന്റ് എന്താണ് സാർ പ്രസന്റ്? പിന്നെ ചൂടാണ്ട് എസിന്നും ഇല്ല. അല്ല ഇപ്പൊ തന്നെ ന്യൂ ജനറേഷൻ സിനിമ എന്താണ് സാർ? ന്യൂ ജനറേഷൻ സിനിമ ഇത്രയും കാലം സെക്സ് പടം കാണുമ്പോ കണ്ണു പൊത്തിയാ മതി, ഇപ്പൊ ചെവിടും പത്തണ്ട് സാർ. അവൻ പറഞ്ഞാലും കാര്യമുണ്ട്, ഒരു കുടുംബ സമയത്ത് സിനിമ കാണാൻ പറ്റും. അനക്കാരുടെ ഒരു പേര് ലൂസ് ആണെന്ന് പറഞ്ഞേ, അനക്കൊരു പേര് കൂടുതൽ. ഇതാണോ അങ്ങനെ പഠിച്ച് പഠിച്ച് ചെയ്യുന്ന പറയുന്നത്? ഗാലറി നമുക്ക് എതിരാണല്ലോ. ചെമ്മീൻ, ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ ആ കാലത്തെ ന്യൂ ജനറേഷൻ സിനിമയാണ്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. പ്ലീസ്, അതുപോലെ തന്നെ വാനപ്രസ്ഥം ഈ കാലത്തെ ന്യൂ ജനറേഷൻ സിനിമയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി, ഞാൻ അറിഞ്ഞില്ല. സാർ പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമായ സിനിമ എടുക്കാം. സാർ പറഞ്ഞു തെറ്റാണ്, ഒന്നും വിചാരിക്കരുത്. എക്സ്പീരിയൻസ് കൊണ്ട് കുറെ പൊട്ടത്തരങ്ങൾ അവിടെ പാടുന്നത്. എന്താണ് പ്രശ്നം? ഒരു ചെറിയ പ്രശ്നം സോൾവ് ആക്കാൻ നോക്കിയതാ വലിയ പ്രശ്നമായി. ആളുകൾ ഇരുന്ന പാട്ടുകൾ ഹിറ്റ് ആവണ്ടേ, എക്സ്പീരിയൻസ് ആവുന്ന മ്യൂസിക് ആണ് സാർ. എക്സ്പീരിയൻസ് വലുതാണ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ മാത്രം ആകൂന്ന് നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോട്ടിൽ പോകാം. അതല്ല, ഈ പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും അത് അങ്ങനെ നിൽക്കും. അതിപ്പോ പട്ടിയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. ഞാൻ പോണു. ഓടിയതല്ല, ജസ്റ്റ് ജീവനും കൊണ്ട് ഓടിയത്. അറിയാമോ, ഞാൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പറഞ്ഞു, എനിക്ക് വായ തോന്നി എന്നൊക്കെ പറഞ്ഞു. ആശ്വാസമുണ്ട്.